ചായ കുടിക്കുമ്പോൾ കൊറോണ ഒന്നും വരില്ല. ഈവനിങ് മാത്രമേ കൊറോണ, അതെ ഈവനിങ് മാത്രമേ ഇവിടെ വരുന്ന കൊറോണയാണിത്. ആ കൊറോണ പിടിക്കാൻ വേണ്ടി ക്ലീനിങ് സ്റ്റാഫുകൾ രണ്ടുപേര് അതിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചത് ആ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഒരു പോർട്ട് അതോറിറ്റീൻ്റെ കീഴിലുള്ള ഒരു പ്ലേസാണിത്. നമ്മളിപ്പോൾ നേരെ ഇനി എന്താണേലും താജ് ഹോട്ടലിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ മറൈൻ ഡ്രൈവ്, ഗേറ്റ് ഓഫ് ഇന്ത്യ, അങ്ങനെ കുറേ അവിടെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണേലും അവിടേക്ക് ഇനി പോവാം. ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് കുറേ വിൻറ്റേജ് ബിൽഡിങ്സ് കാണാൻ പറ്റും. നമ്മൾ ഗോവയിലൊക്കെ കണ്ട പോലത്തെ ബിൽഡിങ്സ്. നമ്മുടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് നേവീൻ്റെ ഒരു ഏരിയയാണ്. നേവീൻ്റെ ഒരു കോമ്പൗണ്ടാണ്. അവിടെ നമുക്ക് ഡ്രോണൊന്നും പറത്താൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കുറേ ഒരുപാട് പഴയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. മുംബൈയിൽ താജ് ഹോട്ടലിൻ്റെ അടുത്താണുള്ളത്. നമ്മുടെ ബേക്കിലാണ് താജ് ഹോട്ടലുള്ളത്. നമ്മളിവിടെ സേഫ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം നോക്കി വന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, അവരെ കൂടി മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. നമ്മൾ രാവിലെ പൂനെ ഇറങ്ങിട്ടോ, വിചാരിച്ചു എത്താൻ പറ്റിയില്ല. റോഡ് ഫുള്ള് ബ്ലോക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഇത്രേ രണ്ടരയായി. അവർ വന്നിട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് നിൽക്കുവാണ്. നമുക്ക് അവരെ പോയി മീറ്റ് ചെയ്യണം. ഫുള്ള് ഇവിടെ ഫുള്ള് വണ്ടികളാണ്, ഫുള്ള് തിരക്കാണ്. ഇവിടെ രണ്ട് സൈഡിലും ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. താജ് ഹോട്ടലിൻ്റെ സൈഡിലെത്തി. നല്ല തിരക്കാണ്. ഇന്ന് വീക്കെൻഡാണോ? ഇന്ന് സാറ്റർഡേ അല്ലേ? സാറ്റർഡേ ആ വെറുതെയില്ല, അതുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക്. ഇപ്പോൾ ഇതാ നമുക്ക് താജ് ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് പണ്ട് ഭീകരാക്രമണം നടന്ന താജ് ഹോട്ടൽ, മുംബൈയിലെ ഫേമസ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ. ഇപ്പോൾ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്കാണ് രണ്ട് സൈഡ്. അവിടെ നേരെ ബീച്ച് സൈഡാണ്. മറൈൻ ഡ്രൈവ്, മറൈൻ ഡ്രൈവ്, ആ അതന്നെ മറൈൻ ഡ്രൈവ്. ഓക്കെ. ഫുള്ള് പേ ആൻഡ് പാർക്കിംഗ് ആട്ടോ. പേ ആൻഡ് പാർക്കൊക്കെ ഇവിടെ റോഡ് സൈഡിലാണ്. ചുമ്മാ റോഡ് സൈഡിൽ പാർക്ക് ചെയ്താലും പൈസ കൊടുക്കണം. ഇവിടെ താജിൻ്റെ സ്റ്റാഫുകൾ ഇവിടെ റോഡ് വരെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുന്നിലെത്തി. ഇവിടെ ഒരുപാട് പ്രാവുകൾ ഇങ്ങനെയുണ്ട്. ഇവിടെ ഒരു ക്ലോസ് ചെയ്തൊരു ഏരിയ ആണ്. നമുക്ക് അവിടേക്ക് വേണമെങ്കിൽ അതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഒരുപാട് അവരുടെ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ മുംബൈയിലെ ഗേറ്റ് ഓഫ് ഇന്ത്യ. കേരള ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ് കേരള റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ആ പൊടി. പിന്നെ ഇതെല്ലാം ഇവളുടെ വക സ്പെഷ്യൽ ടേസ്റ്റ് ഓഫ് കേരള. ഇതാ ഈ ഷോപ്പിലാണ്, മലയാളികളുടെ ഷോപ്പാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ ആ കാര്യം അറിയുന്നത്. നമ്മുടെ പേഴ്സ് മിസ്സായിട്ടുണ്ട്. എൻ്റെ പേഴ്സ് ഇവിടുന്ന് നമുക്ക് മിസ്സായിട്ടുണ്ട്. നമുക്ക് തോന്നുന്നത് നമ്മൾ ഈ ഹോട്ടലിലേക്ക് വന്ന വഴിക്ക് വന്ന ഒരു വണ്ടി കയറിയിരുന്നു, അവിടെ നിന്നാണ് മിസ്സായെന്നാണ് തോന്നുന്നത്. എന്താണേലും നമ്മുടെ കുറച്ച് സാധനങ്ങൾ അതിലുണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ATM കാർഡ്, ലൈസൻസിൻ്റെ കോപ്പി, അങ്ങനെയുള്ള ഒരുപാട് വിലപ്പെട്ട സാധനങ്ങൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. എന്താണേലും ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ യാത്ര ചെയ്യുന്നവർ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്താണേലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ എൻ്റെ കൂടെ ജോജി ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല, അവൻ്റെ കാർഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണേലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നാല് പേരുള്ളതുകൊണ്ട് നമ്മൾ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് നമ്മളൊരു ക്യാബ് വിളിച്ചാണ് പോകുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് അങ്ങനെയാണ്. തിരിച്ചിപ്പോൾ നമ്മൾ സ്കൂട്ടിയൊക്കെ വെച്ച സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കയറിയപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ് ഇവിടുത്തെ ബസ്സുകളൊന്നും തീരെ എയറോഡൈനാമിക് അല്ല. നമ്മൾ കറക്റ്റ് ഫ്രണ്ട് വശമൊക്കെ കറക്റ്റ് ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുന്ന പോലെയാണ് കാണുന്നത്. എന്താ അതെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരുപാട് വണ്ടികൾ അങ്ങനെ കണ്ടു. നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒരു സാധനം കണ്ടു. ഇലക്ട്രിക് വണ്ടി ആട്ടോ ഇത്. ഇതിപ്പോൾ നമ്മുടെ താജ് ഹോട്ടലിൻ്റെ ആണ്. അവിടെ അവിടുത്തെ ഗസ്റ്റിന് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി, ജസ്റ്റ് ആ ഒരു ഏരിയയിലെ ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന വണ്ടിയാണ്. ഇത് ശരിക്കും നമ്മുടെ പഴയ കുതിരവണ്ടീൻ്റെയൊക്കെ ഒരു സെറ്റപ്പാണ്. രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ. ഇപ്പോൾ ഇലക്ട്രിക്കാണ്. അതിൽ സൗണ്ട് വേണ്ടിയിട്ട് സ്പീക്കർ വെച്ചിട്ട് കുതിരവണ്ടീൻ്റെ ആർട്ടിഫിഷ്യലായിട്ട് കുതിരവണ്ടീൻ്റെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബേക്കിലൊരു മോട്ടോർ വെച്ചിട്ട് അതിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചത് ആ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ, നല്ല തിരക്കായിട്ടുണ്ട്.
നമ്മളെന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ പുറത്ത് നിന്ന് നമുക്കിപ്പോൾ ഈ ഒരു താജ് ഹോട്ടലിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ പ്രാവിന് തീറ്റ കൊടുക്കാനും ഒരുപാട് ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. താജ് ഹോട്ടലിൽ കൂട്ടിയിട്ടാണ് ഒരുപാട് കൂടുതൽ ആൾക്കാരും ഫോട്ടോ എടുക്കുന്നത്. ഗേറ്റ് ഓഫ് ഇന്ത്യനേക്കാൾ ഇവിടുത്തെ അട്രാക്ഷൻ താജ് ഹോട്ടലാണെന്ന് തോന്നുന്നു. ഇവിടെ മാസ്ക് വെക്കാത്തതിന് ഫൈൻ പിടിക്കുന്ന രണ്ടുപേരാണ്. ഒരു ചുമ്മാ നടന്ന് ചിലരുടെ കയ്യിൽ നിന്ന് മാത്രം ഫൈനാണ്. ആദ്യം പോയിട്ട് ഫോട്ടോ എടുക്കുക, എന്നിട്ടാണ് ഫൈൻ വാങ്ങാൻ നിൽക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈ വൈകുന്നേരങ്ങളിൽ മാത്രം അവര് അവര് മാസ്ക് പിടിക്കാൻ നിൽക്കുന്നത്. അത് താടയിൽ മാസ്ക് വെച്ചാൽ മതി, വാ കവർ ചെയ്താൽ മതി, മൂക്കിൽ മാസ്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗവൺമെന്റിന്റെ പൈസ മെസ്സേജ് വന്നില്ലെങ്കിൽ അവിടെ പൈസ പോകും. അതുപോലെ തന്നെ ഇതില് ചായ കുടിക്കാനാണെങ്കിൽ മാസ്ക് താഴ്ത്താം, കുഴപ്പമൊന്നുമില്ല. ചായ കുടിക്കുമ്പോൾ കൊറോണ ഒന്നും വരില്ല. ഈവനിങ് മാത്രമേ ഇവിടെ വരുന്ന കൊറോണയാണിത്. ആ കൊറോണ പിടിക്കാൻ വേണ്ടി ക്ലീനിങ് സ്റ്റാഫുകൾ രണ്ടുപേര്,